കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നവീകരിച്ച ആഭ്യന്തര ടെർമിനൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 240 കോടി രൂപ ചെലവിട്ടാണ് പുതിയ ടെർമിനൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ബിദിനുണ്ട്. ബിദിൻ, എന്തൊക്കെ ആധുനിക സൗകര്യങ്ങളാണ് ഈ ടെർമിനലിൽ മാത്രമായി പ്രത്യേകതയായി പറയാനുള്ളത്? എങ്ങനെയാണ് വിവരങ്ങൾ? ജനിത, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ഒരു വിമാനത്താവളമാണ് പുതിയ വിമാനത്താവളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 240 കോടി രൂപയാണ് വിമാനത്താവളത്തിന്റെ ചെലവുകൾ. ഇവിടെ ഏകദേശം 56 ചെക്ക് ഇൻ കൗണ്ടറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 5 സെൽഫ് ചെക്ക് ഇൻ കൗണ്ടറുകളാണ്. പോരാത്തതിന് ഇവിടുത്തെ യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുക്കി തന്നെയാണ്. കൂടിയാട്ടവും കഥകളിയും കൂത്തമ്പലവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ പരമ്പരാഗത കലകളും കേരളത്തിന്റെ തനിമയും വിളിച്ചോതുന്ന നിരവധി ദൃശ്യങ്ങളും വിമാനത്താവളത്തിന് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പദ്ധതി കൂടി മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നിലവിൽ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. നിലവിലെ വിമാനത്താവളത്തിന്റെ സൗരോർജ്ജ ഉൽപ്പാദന ശേഷി 30 MW ആണ്. അത് 40 MW ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിലവിൽ ഒരു ദിവസം 105 യൂണിറ്റ് വൈദ്യുതി ഇനി സൗരോർജ്ജത്തിൽ നിന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഏകദേശം 106 യൂണിറ്റ് ആണ് വിമാനത്താവളത്തിന്റെ ചെലവിന് വേണ്ടിയുള്ള എനർജിയായി ഒരു ദിവസം വരുന്നത്. അതിനുശേഷം വരുന്ന 30,000 യൂണിറ്റ് മറ്റ് ആവശ്യങ്ങൾക്ക്, പുറത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പുതിയ സൗരോർജ്ജം പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും അത്യാധുനിക സജ്ജീകരണങ്ങളും നിരവധി ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ വിമാനത്താവളത്തിന്റെ ടെർമിനൽ ഇപ്പോൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. വിനിത. ശരി ബിദിൻ.